വന്യമൃഗശല്യത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ സീറോ മലബാർ സഭരംഗത്ത് ജനഹിതം മാനിക്കാതെ പ്രവർത്തിക്കുന്ന മന്ത്രിയെ സ്ഥാനത്തിരുത്തുന്നത് മുഖ്യമന്ത്രിയാണ് മലയോര കർഷകരെ ദുരിതത്തിലാക്കുന്നതിന് പിന്നിൽ പിണറായി വിജയനും പങ്കുണ്ടെന്നും അതിജീവന സംയുക്ത സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ സമരം നടത്താനും തീരുമാനം വിവാദ പരാമർശമാണ് ക്രൈസ്തവ സംഘടനകളെ ചൊടിപ്പിച്ചത് സമരങ്ങൾക്കിടെയുണ്ടായ ആക്രമണങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് കെ സി ബി സി ആണെന്ന വനം മന്ത്രിയുടെ കണ്ടെത്തൽ അബുക്കമാണെന്ന് സിറോ മലബാർ സഭ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് പരിസ്ഥിതി വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ മറുപടി പറയണമെന്ന് സിറോ മലബാർ സഭ ആവശ്യപ്പെട്ടത് ഭരണ സംവിധാനത്തിന്റെ പരാജയമാണ് അതാണ് നമ്മൾ കാണേണ്ടത് ഏത് സംവിധാനമാണെങ്കിലും ഭരിക്കുന്നത് അത് ജനങ്ങളുടെ ജീവന സ്വദേശം സംരക്ഷണം നൽകുന്നില്ലെങ്കിൽ അത് ഭരണം പരാജയമാണ് മന്ത്രാലയം കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയാണ് അദ്ദേഹത്തിൻ്റെ കൂടെ കടമയുണ്ട് പരിചിതി സംരക്ഷണത്തിൻ്റെ മറവിൽ ആണ് ഇതിൽ നടക്കുന്നത് മുഖ്യമന്ത്രി എല്ലാ മന്ത്രിമാരെയും ആളാണ് സ്വാഭാവികമായിട്ടും ഇത്ര സംവിധാനങ്ങളുണ്ടാകുമ്പം ഇത്ര ബാലിശമായിട്ടുള്ള പ്രസ്താവനകളിറക്കൊണ്ട് പ്രശ്നത്തെ നിസ്സാരവൽക്കരിക്കാൻ ശ്രമിക്കുന്ന നിസ്സാരവൽക്കരിക്കാൻ ശ്രമിക്കുന്ന മന്ത്രിയെ ശാസിക്കുകയും അദ്ദേഹത്തെ നിയമസഭയിൽ അദ്ദേഹം മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുന്നതിന് വിഘാതമായിട്ടുള്ള പ്രസ്താവന ഇറക്കുന്നതെങ്കിൽ അത് പുറത്താക്കി വേണം ഇതിന് ആർമി ഉത്തരവാദിത്തം പോലും ഏറ്റെടുക്കുന്നുണ്ട് അദ്ദേഹം സ്വയം രാജിവെച്ച് ഒഴിയാൻ തയ്യാറാണ്ടയാളാണ് സംസ്ഥാന സർക്കാർ മലയോര ജനതയെ വേട്ടയാടുകയാണെന്നും സിറോ മലബാർ സഭ കുറ്റപ്പെടുത്തി സർക്കാരിന്റേത് സെലക്ടീവ് നിലപാടാണെന്നാണ് സഭയുടെ ആരോപണം ഇപ്പൊ സംഭവിക്കാൻ പാടില്ലാത്ത സംഭവിച്ചത് ആ സംഭവിച്ച അപകടത്തിന്റെ ഭാഗമായിട്ട് അവർ അവർക്ക് കോമ്പൻസേഷൻ കൊടുക്കുന്നു അത് ഞങ്ങൾ പക്ഷേ അതേ മാനദണ്ഡം ഇതുപോലുള്ള എല്ലാ വിഷയങ്ങളും സഭയ്ക്കെതിരെയുള്ള വനം മന്ത്രിയുടെ പരാമർശം എൽ ഡി എഫിനുള്ളിലും പൊട്ടിത്തെറിക്ക് കാരണമായിട്ടുണ്ട് ജനം കോഴിക്കോട് കൂടുതൽ കോഴിക്കോട് അരുൺ പാറക്കൽ ചേരികയാണ് അരുൺ ഗുഡ് മോർണിംഗ് ഇവിടെ പറഞ്ഞതുപോലെ ഈ കെ സി ബി സിക്ക് എതിരായ വിമർശനം മന്ത്രിയുടെ വിമർശനം ഈ മന്ത്രിയുടെ വിമർശനമാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന് ക്രൈസ്തവ സംഘടനകളുടെ പ്രതിഷേധത്തിന് ഇടവരുത്തിയിരിക്കുന്നത് വനമന്ത്രി എ കെ ശശീന്ദ്രനെ സംരക്ഷിക്കുന്ന നിലപാട് മുഖ്യമന്ത്രി സ്വീകരിക്കുന്നു എന്നതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിക്കെതിരെയും പ്രതിഷേധം ശക്തമാകുന്ന ഒരു ഘട്ടത്തിലേക്കാണോ കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് വരും ദിവസങ്ങളിൽ അതുകൊണ്ട് തന്നെ ഏത് തരത്തിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് സംഘടനകളുടെ തീരുമാനവും മോർണിംഗ് കെ പി എന്തായാലും എൽ ഡി എഫ് സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുന്ന തരത്തിൽ പ്രതിരോധത്തിലാക്കുന്ന തരത്തിലാണ് കാര്യങ്ങളുടെ പോക്ക് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് മലയോര കർഷകരുടെ ദുരിതങ്ങളുമായി ബന്ധപ്പെട്ട് സി പി എമ്മും സർക്കാരും യാതൊരു വിധത്തിലുള്ള നടപടികളും കൈക്കൊള്ളുന്നില്ല എന്ന ഒരു ആക്ഷേപമാണ് ക്രൈസ്തവ സംഘടനകളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നത് ആദ്യഘട്ടത്തിൽ കെ സി ബി സി ആണ് ഇതുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളുമായി രംഗത്ത് വന്നിരുന്നെങ്കിൽ ഇപ്പോൾ സിറോ മലബാർ സഭയും കത്തോലിക് കോൺഗ്രസും ഒക്കെ ഈ മുഖ്യമന്ത്രിക്കെതിരെയും അതുപോലെ വനം മന്ത്രി എ കെ ശശീന്ദ്രനെതിരെയും പ്രത്യക്ഷമായി തന്നെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുണ്ടായിരിക്കുന്നത് കഴിഞ്ഞ ദിവസം വനമന്ത്രി എ കെ ശശീന്ദ്രന്റെ കെ സി ബി സിക്കെതിരായ ആ പ്രസ്താവനയാണ് മൊത്തത്തിൽ ക്രൈസ്തവ സംഘടനകളെ ചൊടിപ്പിച്ചിരിക്കുന്നത് രൂക്ഷമായ ഒരു പ്രതികരണമാണ് ശക്തമായ വിമർശനമാണ് മന്ത്രിക്കെതിരെയും വകുപ്പിനെതിരെയും ക്രൈസ്തവ സംഘടനകളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നത് ഈ ക്രൈസ്തവർ മാത്രമല്ല മലയോര മേഖലകളിൽ ഉള്ളത് എല്ലാ വിഭാഗം ജനങ്ങൾക്ക് വേണ്ടിയാണ് സഭ രംഗത്തിറങ്ങുന്നത് എന്നുകൂടി സിറോ മലബാർ സഭ കൂട്ടിച്ചേർക്കുന്നുണ്ട് എന്തായാലും സി പി എമ്മിനും സർക്കാരിനും ഉത്തരം ഈ കാര്യത്തിൽ ഉത്തരം പറയേണ്ടി വരും വരുന്ന തെരഞ്ഞെടുപ്പിലടക്കം ഇത് പ്രതികൂലമായി ബാധിക്കുമെന്ന് തന്നെയാണ് സഭയുടെ ഭാഗത്തുനിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത്തരത്തിലുള്ള പ്രതികരണങ്ങളാണ് ശക്തമായ ഭാഷയിലാണ് മുഖ്യമന്ത്രിയെയും അതുപോലെ തന്നെ ഒക്കെ ഇവർ വിമർശിക്കുന്നത് ഇത് മാത്രമല്ല മറ്റുള്ള കാര്യങ്ങൾ അതായത് മറ്റു ജില്ലകളിലൊക്കെ നടത്തുന്ന ആ ഒരു പ്രീണന രാഷ്ട്രീയം അത് ഒഴിവാക്കിക്കൊണ്ട് എല്ലാ വിഭാഗം ജനങ്ങളെയും ഒരുപോലെ കാണാൻ സർക്കാർ തയ്യാറാവണമെന്നും സിറോ മലബാർ സഭ ആവശ്യപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ ദിവസം കെ സി ബി സിയും അതുപോലെ തന്നെ ഈ കത്തോലിക്ക കത്തോലിക് കോൺഗ്രസുമൊക്കെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രംഗ രംഗത്ത് വരികയുണ്ടായി അറുപത്തിയൊന്ന് കോൺ കർഷക സംഘടനകളുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി മലയോര മേഖലകളിൽ സമരം നടത്താനുള്ള തീരുമാനവും സഭയുടെ നേതൃത്വത്തിൽ എടുത്തിട്ടുണ്ട് കോഴിക്കോട് ജില്ലയിൽ വരുന്ന ഇരുപത്തിയേഴാം തീയതി ചക്കിട്ടപ്പാറ താമരശ്ശേരി രൂപതയിൽ ചക്കിട്ടപ്പാറ പ്രദേശത്ത് സമരം നടത്തുമെന്നും അറിയിച്ചിട്ടുണ്ട് എന്തായാലും സമരം ശക്ത മലയോര മേഖലകളിലൊക്കെ തന്നെ സമരം ശക്തമാവും അരുൺ പറഞ്ഞു മലയോര മേഖലയിലെടുക്കാനും സമരം ശക്തമാക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് കെ സി ബി സി അടക്കമുള്ള സംഘടനകൾ എത്തുമ്പോൾ സർക്കാരിനെ സമ്മർദ്ദിച്ചിട്ടും എത്രത്തോളം പ്രതിരോധത്തിലായി കഴിഞ്ഞു പ്രത്യേകിച്ച് ഈ വനം മന്ത്രിയെ തള്ളാനും കൊള്ളാനും കഴിയാത്ത ഒരു ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ മുഖ്യമന്ത്രി അടക്കം എത്തിയിരിക്കുന്നത് എന്ന് തോന്നുന്നു പ്രത്യേകിച്ച് ഈ മല മലബാർ സഭയുടെ അടക്കം ക്രൈസ്തവ സംഘടനകളുടെ അടക്കം പ്രതിഷേധം മുഖവിലേക്ക് എടുക്കാൻ മുന്നോട്ട് പോകാൻ കഴിയില്ല കാരണം രാഷ്ട്രീയമായിട്ട് അത് വലിയ രീതിയിലുള്ള ക്ഷീണം വരുത്തും അതുകൊണ്ട് തന്നെ ഏത് തരത്തിൽ മുഖ്യമന്ത്രിയടക്കം വരും ദിവസങ്ങളിൽ സമീപനം സ്വീകരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ഈ വനമന്ത്രിയെ മാറ്റാനുള്ളൊരു സാഹചര്യമൊന്നും നിലവിലില്ല കാരണം അത് വലിയ രീതിയിലുള്ള ക്ഷീണമുണ്ടാക്കും എങ്കിലും ക്രൈസ്തവ സംഘടനകളുടെ ഭാഗത്തുനിന്ന് വലിയ പ്രതിഷേധം ശക്തമാകുന്ന സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം കെ സി ബി സി ബിഷപ്പിന്റെ അടക്കം ഈ വനമന്ത്രിക്ക് വനമന്ത്രിയെ കാണാൻ അനുമതി നിഷേധിച്ച ഒരു സാഹചര്യം അടക്കം ഉണ്ടായിരുന്നു അങ്ങനെയുള്ളൊരു നിസ്സംഗത അല്ലെങ്കിൽ ഒരു അനുകൂല മനോഭാവമല്ല ഈ ക്രൈസ്തവ സംഘടനകൾ തുടരുകയാണെങ്കിൽ ഏത് തരത്തിലുള്ള ഒരു ആലോചനയിലേക്കായിരിക്കും സർക്കാർ പോകാനുള്ളൊരു സാധ്യതയുണ്ട് പ്രത്യേകിച്ച് പ്രതിഷേധം പ്രദേശവാസികളുടെ പ്രതിഷേധം ഉണ്ടാകുന്നു ക്രൈസ്തവ സംഘടനകളുടെ പ്രതിഷേധം ഉണ്ടാകുന്നു ഒരു സമൂഹത്തിന്റെ പ്രതിഷേധം ഉണ്ടാകുന്നു ഈ ഒരു ഘട്ടത്തിൽ ക്രൈസ്തവ സംഘടനയുടെ ഭാഗത്തുനിന്ന് ഒരു അനുനയ നീക്കത്തിന് ഇപ്പോൾ സാധ്യമല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വനമന്ത്രി കഴിഞ്ഞ ദിവസം താമരശ്ശേരി രൂപതയുമായി ബന്ധപ്പെട്ട് താമരശ്ശേരി ബിഷപ്പിനെ കാണുന്നതിനുള്ള അനുമതി ചോദിച്ചിരുന്നു മന്ത്രി ഇത് പരസ്യമായി തന്നെ പരസ്യമായി സമ്മതിക്കാൻ തയ്യാറായിട്ടില്ല അതൊക്കെ പറയേണ്ടത് താമരശ്ശേരി രൂപതയല്ലേ ബിഷപ്പിന്റെ ഓഫീസിൽ നിന്നല്ലേ എന്ന ഒരു ഒഴിഞ്ഞുമാറൽ സമീപനമാണ് മന്ത്രി മാധ്യമങ്ങളോട് കഴിഞ്ഞ ദിവസം പങ്കുവച്ചത് എന്തായാലും മന്ത്രി താമരശ്ശേരി ബിഷപ്പിനെ കാണാൻ അനുമതി ചോദിച്ചിരുന്നു എന്ന കാര്യം വ്യക്തമാണ് ഇതിന് ബിഷപ്പ് അനുമതി കൊടുത്തില്ല എന്ന കാര്യങ്ങളാണ് കെ സി ബി സിയിൽ നിന്ന് പുറത്തു വരുന്നത് കെ സി ബി സിയും അതുപോലെ തന്നെ സിറോ മലബാർ സമയം ക്രൈസ്തവ സംഘടനകൾ ഒന്നാകെ ഈ വനം മന്ത്രിക്കെതിരെയും വനം വകുപ്പിനെതിരെയും രംഗത്ത് വരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എൽ ഡി എഫിന് പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട് മാത്രമല്ല എൽ ഡി എഫിനുള്ളിൽ തന്നെ ഇതൊരു പൊട്ടിത്തെറിക്ക് കാരണമായിട്ടുണ്ട് കഴിഞ്ഞ ദിവസം വനമന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ സി പി ഐയുടെ യുവജന സംഘടന രംഗത്ത് വന്നിരുന്നു അല്ലാതെയും എൽ ഡി എഫിനുള്ളിൽ മറ്റ് രാഷ്ട്രീയ കക്ഷികളൊക്കെ തന്നെ കേരള കോൺഗ്രസ് എം ഉണ്ട് അപ്പോൾ ഇവരൊക്കെ തന്നെ പരസ്യമായി തന്നെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യമുണ്ട് ഇത് സി പി എമ്മിന് ഈ എല്ലാ കക്ഷികളെയും എല്ലാ ഈ മുന്നണിക്കുള്ളിൽ ഒരുമിച്ച് കൊണ്ടുപോവുക ഈ വനമന്ത്രിയുടെ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലുള്ള അസ്വാരസ്യങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ എൽ ഡി എഫിനുള്ളിൽ എല്ലാ കക്ഷികളെയും ഒരുമിച്ച് കൊണ്ടുപോവുക എന്നത് വലിയ രീതിയിലുള്ള ഒരു അരുൺ പ്രതിസന്ധിക്കുന്ന ചില പ്രതിസന്ധികൾ ഉടലെടുത്തിട്ടുണ്ട് ഈ താമരശ്ശേരി ബിഷപ്പ് അനുമതി നിഷേധിക്കുന്ന സാഹചര്യം കെ സി ബി സി സീറോ മലബാർ സഭയടക്കം വനമന്ത്രിയെ ബഹിഷ്കരിക്കുന്ന ഒരു സമീപനം സ്വീകരിക്കുമ്പോൾ മുഖ്യമന്ത്രിക്കെതിരെയും പ്രതിഷേധം ശക്തമാകുന്ന സാഹചര്യത്തിൽ ഏത് തരത്തിലുള്ള ഒരു അനുനയ നീക്കത്തിനായിരിക്കും വരും ദിവസങ്ങളിൽ സാധ്യത ഉണ്ടാവുക കാരണം വനം മന്ത്രിയുമായി ഇനിയൊരു ചർച്ചയ്ക്കില്ല വനമന്ത്രി നിലപാട് തിരുത്താതെ ഒരു നിലപാട് തിരുത്താൻ തയ്യാറല്ല എന്നുള്ള നിലപാടിലാണ് ക്രൈസ്തവ സംഘടനകളുള്ളത് അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഒരു സമവായത്തിനുള്ള നീക്കം അത് തന്നെയാണ് മുന്നിൽ കാണാൻ സാധിക്കുന്നത് മുഖ്യമന്ത്രി നേരിട്ട ഒരു സമവായ നീക്കത്തിന് സാധ്യതയുണ്ട് കാരണം ഈ ഒരു പ്രധാനപ്പെട്ട ഒരു വകുപ്പ് പ്രത്യേകിച്ച് ഈ ക്രൈസ്തവ സമുദായത്തെ ബാധിക്കുന്ന മലയോര കർഷകരെ ബാധിക്കുന്ന പ്രദേശം കൈകാര്യം ചെയ്യുന്ന ഒരു വകുപ്പാണ് ആ വ ആ വകുപ്പിലുണ്ടാകുന്ന വീഴ്ചകൾ ആ വകുപ്പിലുണ്ടാകുന്ന പ്ര ചില പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ ക്രൈസ്തവ സംഘടനകൾ ഒന്നാകെ ഒരുമിച്ചുകൊണ്ട് സമരങ്ങൾ ഒക്കെ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് കർഷക അതിജീവന സംരക്ഷണ സമിതി എന്ന പേരിലൊക്കെ തന്നെയാണ് ഈ വിവിധ കർഷക സംഘടനകളൊക്കെ കൂട്ടിച്ചേർത്ത് കൊണ്ട് ഒരുമിച്ച് സമരങ്ങളിലേക്ക് കിടക്കുന്നത് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ സമരമ സമരവുമായി ക്രൈസ്തവ സംഘടനകൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ ഇതിന് സിറോ മലബാർ സഭയും അതുപോലെ തന്നെ ഈ ഒരു കെ സി ബി സിയുമൊക്കെ മുന്നിട്ട് കത്തോലിക്ക സഭയും ഒക്കെ മുന്നിട്ട് ഇതിന് നേതൃത്വം നൽകുകയാണെങ്കിൽ അത് സർക്കാരിന് ക്ഷീണം സംഭവിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അപ്പോൾ അത്തരത്തിലുള്ള നീക്കങ്ങളിലേക്ക് ക്രൈസ്തവ സംഘടനകൾ കടക്കുന്നതിന് മുൻപ് തന്നെ ഇതിനെ ഒരു സമവായത്തിൽ എത്തിക്കാനുള്ള നീക്കം ആരംഭിച്ചിട്ടുണ്ട് ഒരുപക്ഷെ സി പി സംസ്ഥാന സെക്രട്ടറി നേരിട്ട് ഇക്കാര്യങ്ങളിൽ സഭാ സഭാനേതൃത്വവുമായി ചർച്ച നടത്തും മുഖ്യമന്ത്രിയും നേരിട്ട് സഭാ നേതൃത്വവുമായി ചർച്ച നടത്തുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കെ യെസ് വന്യമൃഗശല്യത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ സെറോ മലബാർ സഭ നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ് ജനഹിത മാനിക്കാര പ്രവർത്തിക്കുന്ന വനം മന്ത്രി എ കെ ശശീന്ദ്രനെ സ്ഥാനത്തിൽ മുഖ്യമന്ത്രിയാണ് എന്നുള്ള വിമർശനം തന്നെയാണ് സഭ നേതൃത്വം ഇതരകം ഉന്നയിച്ചിരിക്കുന്നത് കെ സി ബി സി അടക്കം ഇത്തരത്തിൽ നിലപാട് ശക്തമായി കഴിഞ്ഞു വരും ദിവസങ്ങളിൽ പ്രതിഷേധം ശക്തമാക്കാൻ തന്നെയാണ് ഇത്തരം സംഘടനകളുടെയും തീരുമാനം അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലായി കഴിഞ്ഞു പ്രതിരോധത്തിലായി കഴിഞ്ഞു സർക്കാർ മുഖ്യമന്ത്രിയോ സി പി എം സംസ്ഥാന സെക്രട്ടിയോ വിഷയത്തിൽ നേരിട്ട് ഇടപെടും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നത് ഒരു സമവായ ശ്രമത്തിൽ എല്ലാ നീക്കങ്ങളും പാർട്ടിയുടെ ഭാഗത്തിനും സർക്കാരിന്റെ ഭാഗത്തിനും ഉണ്ടാകും അരുൺ പാർക്കിലാണ് കോഴിക്കോടിനും വിശദാംശങ്ങൾ നൽകിയത്